സ്വാഭാവികം. മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടാൽ സലാം ചൊല്ലുകയും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സലാം ചൊല്ലിയാൽ മടക്കൽ മറ്റു മുസ്ലിമിന്റെ ബാധ്യതയുമാണല്ലോ, ബാധ്യമാണ് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തം പ്രസ്ഥാനക്കാരോട് സലാം ചെല്ലാനും മടക്കാനും പാടില്ല എന്ന് പറയുന്നത്? അവർ മുസ്ലിങ്ങ അല്ലേ, മുസ്ലിങ്ങ അല്ലെങ്കിൽ അത് എങ്ങനെ മുസ്ലിങ്ങ അല്ല ആവുന്നത് എന്ന് തെളിയിക്കാന്, അതുപോലെ മറ്റേ മുസ്ലിങ്ങ ആണെങ്കിൽ തന്നെ സലാം ചെല്ലണ്ട എന്നുള്ളതിന് മറ്റേ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ വല്ല തെളിവുണ്ടോ എന്നുള്ളത് അറിയാൻ. മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മുസ്ലിമീങ്ങളല്ല എന്നല്ല, അങ്ങനെയാണെങ്കിൽ കക്കൂസിലിരിക്കുന്ന ആളും മുസ്ലിം അല്ല എന്ന് പറയേണ്ടി വരില്ലേ? കക്കൂസിലിരിക്കുന്ന ആളോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കക്കൂസിലെത്തിയോടുകൂടി ആള് കാഫറായി നടത്തല്ല ഇല്ലയോ? സലാം പറയാൻ പാടില്ലാത്ത ഒരു പ്രത്യേകമായ പരിപാടിയുമായി കക്കൂസിലിരിക്കുന്ന ആള് ബന്ധപ്പെടുന്നത് കൊണ്ട് ആ പരിപാടി അവസാനിപ്പിച്ച് പുറത്തു വരുന്നത് വരെ അയാളോട് സലാം പറയാൻ പാടില്ല, ഇതാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ മുജാഹിദുകൾ കക്കൂസിലിരിക്കുന്ന വ്യക്തിയെ പോലെ സലാം പറയാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട്, ചില വിശ്വാസങ്ങളും ചില നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് അതിൽ നിന്ന് രാജിയായി തിരിച്ചു വരുന്നത് വരെ അവരോട് സലാം പറയാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം, എന്നല്ലാതെ അവർ മുസ്ലിമീങ്ങളല്ല എന്നല്ല. ഇനി ഇവിടെ തന്നെ പ്രത്യേകമായി ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, സലാം എന്ന് പറഞ്ഞാൽ ആദർശ പൊരുത്തത്തിന്റെ പ്രഖ്യാപനമാണ്. അസ്സലാമു അലൈക്കും, അല്ലാഹു തആലയുടെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നാണല്ലോ അതിന്റെ ബാഹ്യമായ അർത്ഥം. അതേസമയം അതിന്റെ ആന്തരികമായ വിവക്ഷ ഞാനും നിങ്ങളും ഒരാദർശത്തിലാണ്, നിങ്ങളുടെ ആദർശം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, ആ ആദർശത്തിന് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും എന്നാണ് ആന്തരികമായി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം. രണ്ടു നിലക്ക് ചിന്തിച്ചാലും ഇത് മുജാഹിദിനോട് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ മുജാഹിദുകൾ കേരളത്തിലുള്ള മുഴുവൻ സുന്നികളെയും കൊല്ലൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. കേരളത്തിൽ എന്നല്ല ലോകത്തൊട്ടുക്കുമുള്ള സുന്നികൾ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെ കൊല്ലണമെന്നാണ് മുജാഹിദ് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേവലം രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രമാണ്. ഒന്നാമത് മഹാരാഷ്ട്രയിലെ ശിവസേന തലവൻ ബൽതാക്കറെ, അയാള് മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന വ്യക്തി അഖിലേന്ത്യാ യുവമോർച്ചയുടെ പ്രസിഡന്റ് ഉമാഭാരതി, മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മൂന്നാമത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി ലേഖനമെഴുതിയ വ്യക്തി അരീക്കോട്ടുകാരൻ മുജാഹിദ് നേതാവ് എൻ വി ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാറ് മാസിക, അൽമനാറ് മാസികയുടെ 1981 ഒക്ടോബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഷബാബ് ഈ പിന്നെ അൽമനാറ് മാസിക, അൽമനാറ് മാസികയിൽ എൻ വി ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തി പറയുന്നത് കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും നേർച്ച നടത്തുന്നവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശരിക്കും ആയിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ മൗലൂദ് നടത്തുക, നേർച്ച നടത്തുക, ഇതൊക്കെ സുന്നികൾ ചെയ്യുന്ന ഓരോ ഏർപ്പാടുകളാണ്. ഇത് ശിർക്കാണ്, ഇത് ചെയ്യുന്നവൻ മുശരിക്കാണ്, അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്നാണ് അൽമനാറ് മാസികയുടെ മുഖലേഖനത്തിൽ എൻ വി ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ സുന്നികളൊക്കെ മുശരിക്കാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും എന്ന അള്ളങ്ങളെ കൈച്ചിലാക്കട്ടെ എന്ന അതിന്റെ അർത്ഥം. അപ്പൊ ഇത് മുജാഹിദിനോട് എന്ന് പറഞ്ഞാൽ അള്ള എന്നെ കൈച്ചിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ പിന്നെ രക്ഷപ്പെടൂല. കാരണം ആ പറഞ്ഞവനെ കൊല്ലണമെന്നാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഈ സൗദി അറേബ്യയിലെ മുജാഹിദുകളുടെ വഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ സഹോദരന്മാരെ നമുക്ക് കാണാൻ പറ്റും,
سوادينا مولا راستي سكري مولا راستي سوادينا مولا أديكارا بلال مولا يهذا كبداشن غلوندو آبداشن غلوندو كمسلم بندن ماريوم سنة جماعة تنداني آي غلايوم كهربا تلا مجا فين سعودية ربيلو ماتم مولا وهابيغل كونا بديتيه تريترم نامو كواي تركان بتم بونن رياندا مد كهربا تلا مولوين سنة غلوم كافر غلاني أنان مجا هيدا غل بارنجي غوتيري كنار كهربا تلا മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ സൽസബീൽ എന്ന് പറയുന്ന പത്രം ഈ പത്രത്തിൽ വളരെ വിശദമായിട്ട് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന അധ്യക്ഷനായും കുറേ കാലം സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുകയും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്ത വെളിയങ്കോട് മർമോലവി അദ്ദേഹം പറയുന്നത് മുഹിയുദ്ദീൻ ഷേഖിനെ രക്ഷിക്കണമെന്ന് ഒരു പ്രാവശ്യം വിളിച്ചു തേടിയാൽ നാല് വട്ടം കാഫിറാകും എന്നുള്ളതാണ് സത്യം. മുഹിയുദ്ദീൻ ഷേഖിനെ ഒരു വട്ടം വിളിച്ചാൽ നാല് വട്ടം കാഫിറാകും. അപ്പൊ 1000 വട്ടം വിളിക്കുന്ന കുത്തുബിയത്ത് ഒരു വട്ടം ചൊല്ലിയാൽ 4000 വട്ടം കാഫിറാകും. 4000 വട്ടം കാഫിറാകും കുത്തുബിയത്ത് നടത്തിയവൻ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചവൻ എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ പത്രത്തിൽ എഴുതി വെക്കുന്നത്. ഇനിയും കേരളത്തിലെ മുജാഹിദുകൾ എഴുതി വെച്ചത് കാണും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ഖബർ ഷരീഫ് സിയാറത്തിന് വേണ്ടി പോകുന്നത് അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും കടുത്ത കുറ്റമാണ്. വെളിയങ്കോട് മുർമോലവി സൽസബീൽ എന്ന് പറയുന്ന മുജാഹിദിന്റെ പത്രത്തിൽ എഴുതി വെക്കുന്നു. എന്താണ് പറയുന്നത്? ഈ കേരളത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിൽ പോയ ചന്ദ്രികാ ദിനപത്രത്തിന്റെ ഒരു ലേഖകൻ, ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം റസൂലുള്ളയുടെ ഖബർ സിയാറത്തിന് വേണ്ടി മദീനയിലെത്തിയപ്പോ അവിടെ അമേരിക്കയിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു മുസ്ലിം ഒരു ഹാജിയുമായി പരിചയപ്പെടുന്നു. പരിചയപ്പെട്ട് അമേരിക്കൻ ഹാജി എന്ന നിലക്ക് അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തി. പ്രസ്തുത അഭിമുഖം ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു. ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന ആ ലേഖനത്തെ അതികഠിനമായി വിമർശിച്ചുകൊണ്ട് വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നത് 22/1/84 ചന്ദ്രികാപത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്നൊരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു. സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഷിർക്കിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു വാചകമാണത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം ബഹളമയമായ പാശ്ചാത്യ ലോകത്തിൽ നിന്ന് 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. അമേരിക്കയിൽ നിന്ന് ശാന്തി നഷ്ടപ്പെട്ട് മദീനയിലെത്തി അള്ളാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്തപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു കിട്ടി എന്ന് അമേരിക്കൻ ഹാജി പറഞ്ഞത് ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു.